സാംസ്കാരിക ശേഷിപ്പുകളുടെയും പാരമ്പര്യ ഭദ്രതയുടെയും മഹനീയ കാഴ്ചകളായ മുസ്ലിം തറവാടുകളും പള്ളിച്ചെരുവുകളും ഒരു ജനതയുടെ ജീവിത പ്രവാഹം വിളിച്ചു പറയുന്നു. നാടുകളിൽ നിലകൊണ്ട ഇത്തരം ഗേഹങ്ങളും പള്ളികളും കേന്ദ്രീകരിച്ചായിരുന്നു സാമുദായിക നവോത്ഥാന പുരോഗമന പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാരും സാദാത്തുകളും നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ നിറസാന്നിധ്യങ്ങളായ പൊന്നാനിയിലെ മഖ്ദൂമുമാരും കോഴിക്കോട്ടെ ഖാദിമാരും തിരൂരങ്ങാടിയിലെ സാദാത്തുക്കളും അങ്ങനെ ഒട്ടനേകം സയ്യിദന്മാരും പണ്ഡിതന്മാരും അതിൻ്റെ ഉത്തമ സാക്ഷ്യങ്ങളാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാന്ത്വനിപ്പിക്കാനും നേരിൻ്റെ വഴി പറഞ്ഞു കൊടുക്കാനും രാപ്പകലുകളിൽ ഒരു ജനതയോടൊപ്പം ആ സ്വാത്വിക സമൂഹം നിലകൊണ്ടു. പതിറ്റാണ്ടുകളായി ഒരു ദേശത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ജീവിത സ്പന്ദനങ്ങളിൽ അലിഞ്ഞു ചേർന്ന സയ്യിദ് വിഭാഗമാണ് ശിഹാബുദ്ദീൻ ഖബീല. ഹിജ്റ 1181 ഷേഖ് ശിഹാബുദ്ദീൻ അലിയുൽ ഹളറമി യമനിൽ നിന്നും കോഴിക്കോട്ടെ തീരമണയുന്നതോടെയാണ് ആ വംശം കേരളത്തിലെ മുസ്ലിം ജീവിതത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറുന്നത്. മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അവർ ഒരു ജനതയുടെ ഐശ്വര്യത്തിനും അന്തസ്സിനും എന്നും കാവൽ നിന്നവരാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാന ആന്ദോളനങ്ങളിലും ശിഹാബുദ്ദീൻ തങ്ങന്മാരുടെ സാന്നിധ്യം അനിഷേധ്യമായി നിലകൊള്ളുന്നു. ആ വംശത്തിൻ്റെ യശസ്സും ഓജസ്സും ഇന്ന് ലോകം അനുഭവിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് എന്ന ഗ്രാമത്തിലെ കൊടപ്പനക്കൽ തറവാട്ടിലൂടെയാണ്. കണ്ണീരിൻ്റെയും വേദനയുടെയും നേരത്ത് ആശ്വാസം പകർന്നു കിട്ടാനും ബലഹീനതകളിൽ കരുത്ത് ലഭിക്കാനും ഒരു ജനത ഇന്ന് ഓടിച്ചെല്ലുന്നത് ആ തറവാട്ടുമുറ്റത്തേക്കാണ്. കേരള മുസ്ലിംകളുടെ ആത്മീയ നഭോമണ്ഡലത്തിലെ കെടാവിളക്ക് PMSA പൂക്കോയ തങ്ങളുടെ ആ മക്കൾ സമൂഹത്തിനു വേണ്ടി സദാ ഇവിടെ ഉണർന്നിരിക്കുന്നു. പൂക്കോയ തങ്ങളുടെ 5 ആൺമക്കളിൽ തിളക്കവും ഗരിമയുമുള്ള മഹാവെളിച്ചമായിരുന്നു സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. പിതാവിൻ്റെ വഴിയിൽ സമുദായത്തിൻ്റെ ഉള്ളറിഞ്ഞ് കർമ്മം ചെയ്യാൻ ആ മഹാവ്യക്തിത്വത്തിന് ഏറെ കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും സൂക്ഷ്മതയോടെയും വിശുദ്ധിയോടെയും എടുത്തുവെച്ച ഉമർ അലി ശിഹാബ് തങ്ങൾ പിതാവിൻ്റെ പൊരുളാണ് പുത്രൻ എന്ന വചനത്തെ മികവുറ്റതാക്കുന്ന തെളിവായിരുന്നു. ദർസ് പഠനകാലത്തു തന്നെ സമുദായത്തിൻ്റെ ആദരവും അംഗീകാരവും അദ്ദേഹത്തിന് ലഭിച്ചുവെന്നത് ഒരു ജനത എന്നോ കരുതി വെച്ച നേതൃമഹിമയുടെ ഉടമയാണ് തങ്ങളെന്ന് ഉറപ്പിക്കുന്നു. ഭക്ഷണത്തിനായി ദർസിലെ എല്ലാ കുട്ടികളും ഇതര വീടുകളിലേക്ക് പോകുമ്പോൾ ഉമറലി തങ്ങൾക്കും കൂടെ പഠിച്ചിരുന്ന ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും ഉസ്താദിൻ്റെ കൂടെ വീടുകളിൽ നിന്നും ഭക്ഷണം എത്തിച്ചു കൊടുത്തു. പൂക്കോയ തങ്ങളുടെ ആ കൺമണിക്ക് കുളിക്കാനുള്ള വെള്ളം പോലും കോരിക്കൊടുത്തു നാട്ടുകാർ. വിജ്ഞാനത്തിൻ്റെ മഹാവിഹായസുകളായ പണ്ഡിത ശ്രേണ്യരുടെ അറിവിൻ്റെയും തർബിയത്തിൻ്റെയും മജിലിസിലേക്ക് ആ മഹാൻ പുറപ്പെടുന്നത് SSLC പഠനത്തിനു ശേഷം 1956 കോട്ടക്കൽ രണ്ടത്താണിക്കടുത്ത കാനാഞ്ചേരി, അച്ചിപ്പുറ, ഉറവംപുറം എന്നിവിടങ്ങളിലെ ദർസ് പഠനത്തിനു ശേഷം കേരളത്തിലെ വൈജ്ഞാനിക പ്രേമികളുടെ തീർത്ഥാടന കേന്ദ്രം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ അദ്ദേഹം പ്രവേശനം നേടി. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളും
ഞാനും തമ്മിൽ പരിചയപ്പെടുന്നത്. ജാമിയ നൂരിയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ്. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളും ഞാനും ഷംസുൽ ഉലമ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാറിൽ നിന്നും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിൽ നിന്നും ബഹുമാനപ്പെട്ട കുഞ്ഞലവി മുസ്ലിയാർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരിൽ നിന്നുമാണ് ജാമിയയിൽ ഓതി തുടങ്ങിയത്. ജാമിയൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളും ഞാനും ഒരുമിച്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ജാമിയയിൽ വന്നെത്തുന്ന സന്ദർഭം പള്ളിയിൽ നിന്നാണ് ക്ലാസ് തുടങ്ങിയിരുന്നത്. പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ബഹുമാനപ്പെട്ട കൂട്ടമൽ ഉസ്താദും എല്ലാം ക്ലാസ് നടത്തിയിരുന്നു. പിന്നീട് മെയിൻ ബിൽഡിങ് വന്നതോടുകൂടി അവിടെ വെച്ച് പഠനം ക്ലാസ് രൂപത്തിൽ ആവുകയും ചെയ്തു. 4 വർഷക്കാലമാണ് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബും ഞാനും ജാമിയയിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഒരുപാട് കേരളത്തിൻ്റെ പുറത്തും അകത്തുമുള്ള അന്നത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും എല്ലാം ഒരുമിച്ച് കൂടി കൊണ്ടാണ് ജാമിയ നൂരിയിൽ പഠനം ഞങ്ങൾ നടത്തുന്നത്. പണ്ഡിത ലോകത്തെ കുലപതികളായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, മുഹമ്മദ് അബൂബക്കർ ഹസ്രത്ത്, കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവരിൽ നിന്നും ഗുരുത്വം നേടി 1968 പിതാവ് പൂക്കോയ തങ്ങളുടെ കൈകളിൽ നിന്നു തന്നെ സനദ് വാങ്ങിയാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ ജീവിതത്തിൻ്റെ കർമ്മ മണ്ഡലത്തിലേക്ക് കടന്നുവരുന്നത്. അതേ വർഷം തന്നെ പിതാവ് പ്രസിഡൻ്റായിരിക്കെ പാണക്കാട് മഹല്ല് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ആ യുവത്വത്തെ ഏൽപ്പിച്ചു. മുഴുവൻ സമയവും സമുദായത്തിനും നാടിനും വേണ്ടി പ്രവർത്തിക്കാൻ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു പിന്നീട് ആ ജീവിതം. ഇടപെട്ട മേഖലകളൊക്കെ പ്രഭാപൂരിതമാക്കി ആ വലിയ വ്യക്തിത്വം ഓരോ ഘട്ടങ്ങളിലൂടെയും നടന്നു നീങ്ങി. വ്യക്തിജീവിതത്തിലെ വിശുദ്ധി കൊണ്ടും സാമൂഹിക ഇടപെടലുകളിലെ സൂക്ഷ്മത കൊണ്ടും ഉമർ അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഉന്നതരായ മുസ്ലിം സമുദായ നേതാക്കൾക്കിടയിൽ അനുഷേദ്യനായിത്തീർന്നു. കേരള മുസ്ലിംകളുടെ ആത്മീയ ധാർമ്മിക വഴികൾക്ക് കരുത്തും ഊർജവും പകർന്നുകൊടുത്ത പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് ഉമർ അലി തങ്ങളുടെ സാന്നിധ്യവും ആലോചനയും വലിയ മുതൽക്കൂട്ടായിരുന്നു. 1973 സുന്നി യുവജനസംഘം ഏറനാട് താലൂക്ക് പ്രസിഡൻ്റായാണ് തങ്ങൾ സംഘടനാ നേതൃരംഗത്തേക്ക് കടന്നു വരുന്നത്. 1980 SYS മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായും 1989 സംസ്ഥാന പ്രസിഡൻ്റായും തങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. 1987 അഭിവന്ദ്യരായ കെ കെ അബൂബക്കർ ഹസ്രത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗമാണ് ഉമർ അലി തങ്ങളെ സമസ്തയുടെ മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. 1995 ചേർന്ന മുഷാവറ യോഗം സമസ്തയുടെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉമർ അലി തങ്ങളെ ഏൽപ്പിച്ചു. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് ഏതാനും വർഷങ്ങൾ സമസ്തയുടെ ട്രഷറർ സ്ഥാനവും തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഓരോ സ്ഥാനങ്ങളും അലങ്കാരങ്ങൾക്കപ്പുറം ദൗത്യ നിർവഹണത്തിൻ്റെ ഉന്നതമായ ഇരിപ്പിടങ്ങളാണെന്ന തിരിച്ചറിവ് ആ മഹാനുണ്ടായിരുന്നു. ഉറച്ച നിലപാടുകളുടെയും കണിശമായ തീരുമാനങ്ങളുടെയും ഉടമയായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഷംസുൽ ഉലമയ്ക്കു ശേഷം സമസ്തയുടെ ഉന്നതമായ വഴികൾക്ക് കരുത്തുപകർന്ന നേതാവായിരുന്നു. എൻ്റെ